ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആ ദിവസത്തിൻ്റെ സെയിം ബാക്കി തന്നെയാണ് കേട്ടോ വ്ളോഗായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഈവനിങ് ആയിട്ടുള്ള വ്ളോഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് അവർക്ക് വൈകുന്നേരം ചോറ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് വേണം ഹവക്ക് പ്രത്യേകിച്ച്. അപ്പോൾ പിന്നെ എടത്തിൻ്റെ മോള് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ഞാനല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ഇതാ അതിനുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. ഒരു കപ്പ് മൈദ, ഒരു കപ്പ് മീൻസ് ആ ഗ്ലാസ്സില്ല ഞാൻ കാണിക്കുന്ന ആ ഗ്ലാസ്സിന് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മുക്കാൽ ഗ്ലാസ് പഞ്ചസാര മതി കേട്ടോ, അത് കറക്റ്റ് മധുരമാണ്. അതുപോലെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ്ഗൊന്ന് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. നിങ്ങൾ ഇതാ സ്പീഡായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കി നോക്കാം. ഒരു കപ്പ്, ഒരു ഗ്ലാസ് തന്നെ മൈദ അളന്നെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ എഗ്ഗ് ബീറ്റർ വെച്ചിട്ട് എഗ്ഗൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, നല്ല ഫ്ലഫി ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എഗ്ഗ് ബീറ്റർ ഇല്ലാത്തൊരു എഗ്ഗ് ബീറ്റർ തന്നെ വേണമെന്നില്ല. വിസ്കില്ലേ നമ്മളെ കയ്യിൽ, നമ്മൾ എഗ്ഗെല്ലാം ഇങ്ങനെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ എഗ്ഗ് ചേർത്ത് ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പഞ്ചസാരയും കൂടെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തോ. അപ്പോൾ ഇത് പഞ്ചസാര ഇപ്പോൾ പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3/4 ഗ്ലാസ് പഞ്ചസാര മധുരം കറക്റ്റാണ് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മൊത്തത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, ഫ്ലഫി ആയിട്ട് നല്ല വൈറ്റ് കളറാക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും ബീറ്റർ കൊണ്ടാവുമ്പോൾ, മറ്റത് കൊണ്ടാകുമ്പോൾ കുറച്ച് സമയം പിടിക്കുന്നേയുള്ളതാ. ഇതേ കളറിൽ വൈറ്റാക്കി എടുക്കുക കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. നമുക്കൊരു കെമിക്കൽ കളറുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദ ചേർത്തിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മൈദ മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ബീറ്റർ ഓഫ് ആക്കി കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മൈദ ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ പണി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു സാധാ പാൻ, നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ പാനാണ്, നോൺ സ്റ്റിക് പാന്. അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം സിമ്മിലേക്ക് ആക്കി കൊടുക്കുക. അപ്പുറത്ത് സ്റ്റൗവിൽ ഇതാ ഒരു ദോശക്കല്ലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, ഒരു പഴയ നോൺ സ്റ്റിക് പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ബാറ്റർ ഇതാ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പാനല്ല, നമ്മൾ സോസ് പാൻ പോലത്തെ പാനല്ലേ, അങ്ങനത്തെ പാനാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കേക്കിൻ്റെ അതേ ഷേപ്പും കിട്ടും കേട്ടോ. അപ്പോൾ തൽക്കാലം ഇതിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നേരെ എടുത്തിട്ട് ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് അടച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ പാത്രങ്ങളെ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഇതാ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇനി ഒരു 15 മതി കേട്ടോ. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല കേക്കിൻ്റെ സ്മെല്ലടിക്കും കേട്ടോ. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ജസ്റ്റ് തുറന്നു നോക്കുക, ഒരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ആയും തോന്നുകയാണ്, തുറന്നു നോക്കിയിട്ട് ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് ഒരു ഇരിക്കലിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളത് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല മഴയാണ്, നല്ല പെരുമഴ എന്നൊക്കെ പറയില്ലേ, നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതാ അളിയൻ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ അളിയൻ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വ്ളോഗ് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അളിയനക്കും ഇഷ്ടമാണ് കേട്ടോ, കാരണം ഇവർക്ക് ഇങ്ങനെയല്ല നാട്ടിലത്തെ കാര്യങ്ങളും മക്കളെയും ഒക്കെ കാണാൻ വേണ്ടി പറ്റുക, അത് ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏട്ടത്തി കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൗണിലാണ് ബസ് വരിക, അങ്ങനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതാ ഇത് കണ്ടോ,
ഈ അടപ്പ് കേക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുമല്ലോ. അപ്പോൾ അടപ്പൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഈ അടപ്പല്ലേ നമ്മൾ വെച്ചത്. അപ്പോൾ പൊങ്ങി വന്നപ്പോൾ അതിൽ തട്ടിപ്പോയതാണ് കേട്ടോ. വേറെ കേക്കിന് ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, നല്ല കറക്റ്റായിട്ട് വെന്തെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റാണ് നമുക്കെടുത്തത്. ഇനി ഫ്ലെയിമിനനുസരിച്ച് ഒരു 20 മിനിറ്റ് മാക്സിമം. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ മതി, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, അടിയിലെ നല്ല നമ്മൾ ശരിക്കും ഓവനിലെല്ലാം ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണേ, നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തില്ല, പക്ഷെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇവളിത് ഇടയ്ക്ക് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഈ കേക്ക്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. എഗ്ഗിൻ്റെ ചൊവയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് 2 എണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞ സമയത്താണ് ഇതാ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്കൊക്കെ അവിടെ റെഡിയാക്കി തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഹവ, ചെറുത് ഹവയാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഇവരെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പുതിയ വ്യൂസിന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചെറുത് ഹവ, മൂത്തത് തനു. അപ്പോൾ ഹവക്കാണ് വൈകുന്നേരം ചോറ് അത്ര ഇഷ്ടമല്ല, സ്നാക്സ് എന്തായാലും ഒക്കെ നിർബന്ധമാണ്. അപ്പോൾ കേക്കെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇന്ന് ഇവിടെയല്ല, അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈലാക്കലും കാര്യങ്ങളൊക്കെ ആണിപ്പോൾ. അപ്പോൾ ഉമ്മയാണ് കൂട്ടാൻ പോയത്. പോയി വരുമ്പോൾ മുട്ടായിയെല്ലാം വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനുശേഷം അവർ മേലൊക്കെ കഴുകി ഒക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ട് നമ്മൾ ചായ കുടിക്കലാണ് കേട്ടോ. ചായയും കേക്കും എല്ലാം കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതുപോലെ ചായയും ഒന്നും കുടിക്കലില്ല കേട്ടോ. മധുരം കട്ടചായ അങ്ങനെ എപ്പോൾ ഒന്നും കുടിക്കലില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലും ഇവിടെയൊക്കെ പോയാൽ ഫുള്ള് തന്നെയാണ് കേട്ടോ കട്ടചായ എല്ലാം കഴിക്കും. ചോറും ഒന്നും ഒരു കറക്റ്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം കഴിക്കും. കട്ടൻ ചായയും എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ചായ എല്ലാം ഇങ്ങനെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കുട്ടികളെ പഠിപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ വന്ന പാടന്നെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഹവക്ക് തനു എപ്പോഴായാലും പഠിച്ചോളും. ഹവക്ക് വന്ന ഉടനെയാണ് കേട്ടോ പഠിക്കാൻ മൂടുണ്ടാവുക. അപ്പോൾ പൂമോള് പറയുന്നുണ്ട് ഓള് ഇപ്പം കിട്ടുന്നതേ കിട്ടുള്ളൂ, പിന്നെ കരച്ചിൽ ബഹളം ആകെ പ്രശ്നമാണ്. അപ്പോൾ അതിനുശേഷം റഫീക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റഫീക്കും റഫീക്കേൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചായയൊക്കെ കുടിച്ച് ഇതാ ഞാൻ റഫീക്കേൻ്റെ കൂടെ ഒന്ന് ടൗൺ വരെ പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്കല്ല, അതെന്താണെന്ന് വെച്ചാൽ നാളെ ഞങ്ങൾ തിരൂരുള്ള ഫ്രണ്ടിൻ്റെ വൈഫ് പ്രസവിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം മുന്നേ. ട്വിൻസ് ആണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരൂരുള്ള. അപ്പോൾ പ്രസവിച്ച് നാളെ 40 കേട്ടോ. അപ്പോൾ അറവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോങ് ആയതുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ലോങ് യാത്രയല്ലേ, അപ്പോൾ പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ റഫീഖയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ റഫീഖാൻ്റെ കൂടെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൽപ്പറ്റയിൽ സിന്ദൂറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ ചോദിക്കലില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുക്കൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു 2-3 ടോപ്പെല്ലാം എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിപ്പം
ഞാൻ മക്കൾക്ക് എടുക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ വൈറ്റ് കളറിലുള്ള പോപ്പീസിൽ വരുന്ന അതാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ കുറച്ച് സെലക്ഷൻസൊക്കെ അവർ കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട ഈ പാൻറ്റും ഇതല്ല കേട്ടോ, ഇത് ട്രൗസർ ഇതല്ല, പാൻറ്റും ആ ഒരു ഫുൾ കൈ ആയിട്ടുള്ള കൈ വരുന്ന ഒരു ഉണ്ടല്ലോ ഫസ്റ്റ് കാണിച്ചത്, അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതും നല്ലതാണ്, ഫുൾ വൈറ്റാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഇങ്ങനെ കറക്റ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതെടുക്കുന്നില്ല എന്തായാലും. പിന്നെ എനിക്കിഷ്ടമായത് ഇതാണ്, ഈ ഒരു സ്ലീവില്ലാത്ത നെക്കും ഇങ്ങനെ റൗണ്ട് നെക്ക് ആയിട്ടുള്ള ഈ ഉടുപ്പ് കേട്ടോ. ഇത് പണ്ട് താനൂന് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, അവൾ കുറേ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതാ അതിൽ തന്നെ നല്ല ചെറിയ മിടിയും അങ്ങനെയൊക്കെ വയറ്റിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ ഉടുപ്പാണ് കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടമായത്. പിന്നെ ഇതാ ഇതും, ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ അടി ഇങ്ങനെ ബട്ടണായിട്ട് വരുന്ന ഇതും പോപ്പീസിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതും രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. ട്വിൻസാണ് കേട്ടോ, ഒരാണും ഒരു പെണ്ണുമാണ് ഇപ്പോൾ കുട്ടികളും. അപ്പോൾ പിന്നെ നമുക്ക് ഏതും എടുക്കാമല്ലോ ചെറിയ മക്കളാകുമ്പോൾ. അതുപോലെ പിന്നെ ഇങ്ങനെ ടർക്കി ഉണ്ടല്ലോ, അങ്ങനെ അവരിങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത് പുതുപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാകുമ്പോൾ പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതാകുമ്പോൾ പിന്നെ ഇങ്ങനെ കവർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ബ്ലാങ്കറ്റായിട്ട് യൂസ് ചെയ്യാനും ഇത് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഈ ഷീറ്റ് ടൈപ്പ് പോലത്തെയാണ് എടുക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല പ്യുവർ വൈറ്റും നല്ല സോഫ്റ്റുമാണ്. നല്ല ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനത്തിന്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ എടുത്തു പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് ഞാൻ അവരോട് എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ, അപ്പോൾ അവർ രണ്ടെണ്ണം എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ഏതാ എടുത്തതെന്ന്. രണ്ടും സെയിം ഇല്ല കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ട്, വൈറ്റാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് ഇതാണ്, വൈറ്റിൽ തന്നെ സെൽഫ് ഡിസൈനൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ, കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഒന്ന് ഇതും ഒന്ന് അതുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ പാൻറ്റും അതുപോലെ ഇതുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പാൻറ്റും ഫുൾ അതാ ഫുൾ സ്ലീവ് വരുന്ന ആണ് ചെക്കൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ പെൺകുട്ടിക്ക് ആ ഉടുപ്പാണ് കേട്ടോ, സ്ലീവില്ലാത്ത വൈറ്റ് ഉടുപ്പാണ്. പിന്നെ ഇങ്ങനത്തെ രണ്ടെണ്ണം സിമ്പിളായിട്ടുള്ള. അപ്പോൾ ഇതൊക്കെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി വേറൊന്നും നോക്കുന്നില്ല. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒരു ചായ എല്ലാം കുടിച്ച് അങ്ങനെ തിരിച്ച് ചുണ്ടയിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ ഇപ്പോൾ നാളെ റഫീക്ക് അവിടെ പോയി വന്നിട്ടേ എന്നെ കൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ റഫീക്ക് വന്ന് റഫീക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിട്ട് പോയി. എന്നാൽ പിന്നെ ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം പിന്നെ പ്രശ്നമാക്കണ്ടല്ലോ. അങ്ങനെ റഫീക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടത്തി ടൗണിൽ പോയിട്ട് വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ച് തൊലി കളയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവക്ക് കുറച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ രസമല്ലേ. അപ്പോൾ ഇതാ തൊലിച്ച് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഇടവേളയാണിത്. അപ്പോൾ ഇതാ ഇത്രയും ഉള്ളി തൊലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവർക്കും മടുത്തു. ഇനിയിപ്പോൾ നാളെ കുറച്ചുകൂടെ തൊലിച്ചാൽ അച്ചാറിനുള്ള ഉള്ളി റെഡിയാവും. അപ്പോൾ ഇന്നത്തെ ഇത്രയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറും ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഒരു ചിക്കൻ വരട്ട്, ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ, ചിക്കൻ വരട്ടും തേങ്ങാച്ചോറുമാണ്. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇതാ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അകത്തെല്ലാം ഇങ്ങനെ കുറച്ചെല്ലാം ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വെളുത്തുള്ളി തൊലിച്ചപ്പോഴും കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അകത്തെല്ലാം കുറേയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. പൊതുവേ നമ്മൾ രാത്രി അങ്ങനെ അകം അടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നിവൃത്തിയില്ല. ഉള്ളിൻ്റെ തൊലിയെല്ലാം മക്കൾ അവിടെ ഇവിടെ എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ വീടാകുമ്പോൾ എന്തായാലും കുറച്ച് വൃത്തികേടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മളെത്ര നീറ്റാക്കിയാലും അതെന്തായാലും ഉണ്ടാവും.
ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുട്ടികൾക്ക് പോകാനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പം എഗ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. എഗ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. രണ്ടെഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി ചതക്കിയത്, വെളുത്തുള്ളി ചതക്കിയത്, ഒരു പച്ചമുളകിൻ്റെ പകുതി ജസ്റ്റ് ഒന്നിങ്ങനെ അമ്മിയിൽ കൊത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ്. അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ച് എടുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് എടുത്തിട്ടുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ആക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം ശ്രദ്ധിക്കാൻ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. വിസിലടിച്ചിട്ട് കുറച്ച് നേരം സിമ്മിലാണ് കേട്ടോ, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അലിഞ്ഞ് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത് കുറച്ചായത് കാരണം സോഫ്റ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നെ ടൈമും ഇല്ല, നമ്മൾ വൈകിയാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകൊണ്ട് ഞാൻ വേഗം വേഗം ആക്കിയെടുക്കുകയാണ്. പുള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. എന്നാൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രേവിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവണം കേട്ടോ. ഡ്രൈ ആവരുത് ഒരിക്കലും. വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചോ, എന്നാലും ഡ്രൈ ആയി പോകരുത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര, കാൽ ടീസ്പൂൺ വിനാഗിരി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാമറയിൽ വിട്ടുപോയതാണ്. അത് എല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കുക. രണ്ടെഗ്ഗാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തുള്ളത്. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടാവും. ഇത് മാത്രം മതി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ ഇത് ഇവിടെ ക്യാമറയിൽ കുറച്ച് ക്ലാരിറ്റി കുറവും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. വ്ളോഗായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്ത് കാണിക്കാം വീട്ടിൽ പോകുമ്പോൾ. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട്. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. ഗീ റൈസും ഈ സമയം കൊണ്ട് അപ്പുറത്താക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഗീ റൈസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതാണ് കാണിക്കാതിരുന്നത്. പിന്നെ ഇനി ദം ചെയ്യുക ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ മസാലയിൽ ഞാനൊരു ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഗരം മസാല ചേർക്കുന്ന ആ സ്റ്റാർട്ടിങ്ങിൽ വെളിച്ചെണ്ണ ഒഴിച്ച സമയത്ത് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ദം ചെയ്യാനൊക്കെ വെക്കാം നമ്മൾ കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ഇതിപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനല്ലേ, രാവിലെ ചടപടയെന്ന് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഇത് ദം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വെറുതെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കാണിക്കുന്നേ ഉള്ളൂ ഞാൻ. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, വെറുതെ ഞാൻ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ റൈസെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനിത് വേറൊരു പാനിലേക്ക് ഇത് മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല മസാലയെല്ലാം നല്ല ഇങ്ങനെ കുഴഞ്ഞിട്ട് വരണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മളെ മറ്റ് ചിക്കൻ ബീഫ് ബിരിയാണീനൊക്കെ പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിർത്താൻ പറ്റുന്ന ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. വേറൊരു വ്ളോഗിൽ ചെയ്ത് കാണിക്കാം. അങ്ങനെ സ്പീഡിലാക്കാതെ പതുക്കെ ചെയ്ത് കാണിക്കണമെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഇതാ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്നാക്സായിട്ട് ഇന്ന് മുസമ്പിയും അനാറും കുറച്ചിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചും സ്നാക്സൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ബിരിയാണി മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കിക്കോട്ടോ. കുട്ടികൾക്കല്ല, നമുക്കായാലും എഗ് ബിരിയാണി റെസിപ്പി ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഉഗ്രം റെസിപ്പിയാണേ. പിന്നിപ്പോൾ അവരിതാ അവരിറങ്ങാനായിട്ടുണ്ട്. ഞാൻ ഇന്ന് അത്യാവശ്യം മടിയൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടാക്കും ഇവിടെ നിന്നൊക്കെ ആയതുകൊണ്ടാണ്. ഞാനും ഉണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് അവ ഇന്ന് ലീവാക്കിയാലോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. പിന്നെ അങ്ങ് റെഡിയായി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരെ ടൗണിൽ ബസ് കയറ്റാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ എഡ്ജിൻ്റെ മോനുണ്ടെങ്കിൽ മോനാണ് കൊണ്ടുവിടുക, ഇന്നിപ്പോൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ, അടുത്ത പിറ്റേ ദിവസമാണ്. അപ്പോൾ റഫീഖെല്ലാം ഈ ദിവസം തിരൂർ പോയി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇത് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്താണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം ഇനി അടുത്ത വീഡിയോ നമ്മൾ കൽപ്പറ്റെന്നാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അടുത്ത വീഡിയോ ഉണ്ടാകും. നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പം ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.